സംസ്ഥാന ബജറ്റ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ തകർക്കാൻ ശ്രമിക്ക ശ്രമിച്ചാലും തളരുകയില്ല തകർക്കപ്പെടുകയില്ല എന്ന വാശിയോടെ ആണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്ന വാശിയോടെയാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത് അപ്പൊ ആരാണ് തകർക്കാൻ ശ്രമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റും പിന്നെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെ ശ്രമം തകർക്കാൻ ശ്രമിക്കുന്നു അതായത് കടക്കണിയിലേക്ക് നിങ്ങൾ ഇനി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ വഴി കടമെടുക്കരുത് എന്ന് കേന്ദ്രവും സി എ ജിയും റിസർവ് ബാങ്കും ഒക്കെ പറയുന്നത് പക്ഷേ അത് അവഗണിച്ച് കടമെടുക്കാൻ തീരുമാനിച്ചപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രീ ശ്രീമതി നിർമ്മല സീതാരാമൻ അതായത് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയുമൊക്കെയുള്ള കടം ബജറ്റിനകത്തെ കടമാക്കി മാറ്റിക്കൊണ്ട് മൂന്ന് ശതമാനം എന്ന ആ കണക്കിനകത്ത് ഉൾപ്പെടുത്തിയത് അതൊരു പോയി എന്ന് സംസ്ഥാന സർക്കാർ വിധി എഴുതുകയും അതിപ്പോൾ സുപ്രീം കോടതി കിടക്കുകയും വേണം ആ കേസ് അപ്പോൾ അതായിരിക്കണം തകർക്കാൻ ശ്രമിച്ചാലും തകരുകയില്ല തളരുകയില്ല എന്ന മുദ്രാവാക്യം ഉരുവിട്ടുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അപ്പം ഇവിടെ തൊട്ട് മുൻപ് മിസ്റ്റർ കൃഷ്ണകുമാർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇക്കണോമിക് റിവ്യൂവിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് പക്ഷേ അദ്ദേഹം ഒരു കാര്യം മറന്നു പോയിരിക്കാം ഇക്കണോമിക് റിവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെയാണ് നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കണക്കിൽ പരിശോധിക്കേണ്ടത് അത് ഇനി അടുത്ത വർഷത്തെ ഇക്കണോമിക് റിവ്യൂവില് വരുള്ളൂ എന്നൊരു വലിയ പാകപ്പിഴ സംസ്ഥാനത്തിന്റെ ഇക്കണോമിക് റിവ്യൂനുണ്ട് ഒരു വർഷം മുൻപത്തെ കാര്യമാണ് അതിൽ പ്രതിപാദിക്കുന്നത് മറിച്ച് നമ്മൾ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് എടുത്താല് കേന്ദ്രത്തിന്റെ ഇക്കണോമിക് സർവേ റിപ്പോർട്ട് എടുത്താല് കഷ്ടം പറയാം ഈ വർഷം സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ടില്ല കേന്ദ്ര ബജറ്റിലും സർവേ റിപ്പോർട്ട് ആണെങ്കിൽ അതത് വർഷത്തെ അതായത് ഈ കഴിഞ്ഞ ഡിസംബർ വരെയുള്ള കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുമായിരുന്നു സർവേ റിപ്പോർട്ടിൽ ഈ പ്രാവശ്യം അത് അവതരിപ്പിച്ചില്ല അത് വലിയ നഷ്ടമാണ് സം നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഓക്കെ അപ്പോൾ ഈ എക്കണോമിക് റവ്യൂ റിപ്പോർട്ടിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ ബജറ്റിൽ ബാധകമല്ല ഈ ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കാണ് അപ്പം നമ്മൾ പിന്നെ ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് വായി വായിക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇരുപത്തിനാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഡീറ്റെയിൽസ് വേണം അത് കിട്ടില്ല ഇക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിൽ ഓക്കെ ഇനി നമ്മൾ ബഡ്ജറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ ബഡ്ജറ്റ് നിരാശാജനകം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ വലിയ കടുത്ത അതായത് ധനപ്രതിസന്ധിയുടെ കടുത്ത ആശങ്ക ഉയർന്നിരുന്ന ഒരു സംസ്ഥാനത്ത് ഒരു കൂടി ഒരു ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ശ്രീ ബാലഗോപാൽ അതിനകത്ത് അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് കുറേ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ആ പോസിറ്റീവായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വെള്ളം തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സംസ്ഥാനം ധനപ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ബജറ്റിൽ നടത്തിയ വാഗ്ദാനങ്ങളിൽ ഒട്ടുമിക്കതും ഒട്ടു തൊട്ടു നോക്കാതെ കിടക്കുകയാണ് അപ്പൊ ഏട്ടിലെ പയ്യ് പുല്ല് തിന്നില്ല എന്നൊരു ചൊല്ലുണ്ടല്ലോ അതുപോലെയാണ് കഴിഞ്ഞ ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മുതലുള്ള ബജറ്റുകൾ എടുത്ത് നിരത്തി വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒട്ടുമിക്ക പ്രഖ്യാപനങ്ങളും അതുപോലെ തന്നെ കിടക്കുകയാണ് ഒന്നും എടുക്കുകയോ പരിശോധിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപ്പാക്കുകയോ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല അത്ര കടുത്ത ധനപ്രതിസന്ധി ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അതിന്റെ തെളിവാണല്ലോ കടം ജി എസ് ടി പി റേഷ്യോ അല്ല സഞ്ചിത കടം ജി എസ് ടി പി റേഷ്യോ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിലായിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണിച്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കടം ജി പിന്നെ സഞ്ചിത കടം ജി എസ് ടി പി റേഷ്യോ മുപ്പത്തഞ്ച് ശതമാനത്തിന് മുകളിൽ പോയ ഏതാനും സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ പഞ്ചാബ് കേരളം തുടങ്ങിയവ അപ്പം ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ആയിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് മൂലധന ചെലവ് എന്നൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എന്നുവച്ചാൽ റവന്യൂ കിട്ടുന്നതിനേക്കാൾ വളരെ കൂടുതൽ റവന്യൂ ചെലവായിട്ട് വരുന്നു അങ്ങനെ റവന്യൂ റവന്യൂ ചെലവും കൂട്ടിമുട്ടിക്കാൻ നിവൃത്തിയില്ലാതെ മൂലധനത്തിന് വേണ്ടി കടമാങ്ങുന്ന പണം ഒട്ടും മിക്കവാറും മുഴുവനും തന്നെ റവന്യൂ ചെലവിന് വേണ്ടി ചെലവഴിക്കുക അതായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷവും അതിന് അങ്ങേ വർഷങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും അതായിരുന്നു കൃത്യമായിട്ടും ഇവിടെ നടന്നിരുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്ത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഒരു നല്ല ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റുക അങ്ങനെ ഒരു ബഡ്ജറ്റിൽ പറയുന്ന വാഗ്ദാനങ്ങളൊക്കെ നടപ്പാക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഒരു 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 സാധ്യതയുമില്ല അത അത്തരം ഒരവസ്ഥയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഒരു ബജറ്റിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ നോക്കിയാൽ എന്താണ് നമുക്ക് കാണാൻ പറ്റിയ ഒന്നാമത് തന്നെ നമുക്ക് കാർഷിക മേഖലയ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് എന്നറിയാൻ ഇന്നലെയാണ് നമ്മുടെ എന്താണ് തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞ അവസ്ഥ ഉണ്ടായത് അതിൻ്റെയൊക്കെ പുറകിൽ കാർഷിക മേഖലയെ അവഗണിക്കുന്നതിന്റെ ചരിത്രമാണ് അതായത് വയനാട് ഇടുക്കി ഒക്കെ ജില്ലകളെ ഒട്ടുമിക്ക ജില്ലകളുടെയും പ്രാന്തപ്രദേശങ്ങളിൽ വന്യജീവി തിരുവനന്തപുരത്തിന് പോലുമുണ്ട് വന്യജീവി മനുഷ്യ സംഘർഷം നിലനിൽക്കുകയാണ് കൃഷി നശിപ്പിക്കപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ളതിനൊന്നും പരിഹാരം കാണാൻ ഒരു ചെറു വിരൽ പോലും അനക്കാത്ത ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റില് വന്യജീവി സംഘർഷം കുറയ്ക്കാൻ വേണ്ടി ഡോക്ടർ ഐസക് പറഞ്ഞ ഒരു 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 വളരെ നല്ല ഒരു മാജിക് ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് മുളതൈകൾ വച്ചു പിടിപ്പിക്കുക അതായത് ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബോധ്യമാണ് മുള മുള അപ്പൊ ആ മുളങ്കാടുകൾ വച്ചു പിടിപ്പിക്കാൻ ഒരു ചെറുവിരലെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ തുടങ്ങിയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും ആ മുളം തൈകളൊക്കെ ആനയ്ക്ക് ഇഷ്ടബോധ്യമാകാത്ത കൃതിയിൽ വളർന്നു വരുമായിരുന്നു പക്ഷേ ഒരു മുളന്തൈ പോലും വച്ചുപിടിപ്പിക്കാൻ ശ്രമിക്കാത്ത ഗവൺമെന്റ് ആണ് ഒരു ലക്ഷം മുളന്തൈകൾ വച്ചുപിടിപ്പിക്കുമെന്നാണ് അന്നത്തെ ബജറ്റിൽ പറഞ്ഞിരുന്നത് അപ്പോൾ കാർഷിക മേഖലയെ ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് കോടി രൂപയാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ആയിരത്തി അറുനൂറ്റി എൺപത്തെട്ട് നീക്കി വെക്കുമ്പോൾ നമ്മൾ ഓർക്കണം കൂടുതൽ വരുമാനം കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്ന ടൂറിസം മേഖലയ്ക്ക് വേണ്ടി അയ്യായിരം കോടിയാണ് നീക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഓർക്കണം എന്താണ് ഈ ഈ നമ്മുടെ ഈ സമൂഹത്തിൽ കാർഷിക മേഖലയുടെ പ്രാധാന്യം അതാണോ ടൂറിസം മേഖലയാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് അതായത് വിഴിഞ്ഞത്ത് നിന്ന് ലക്ഷ ആയിരക്കണക്കിന് പിന്നെ ഫിഷർ വർക്കേഴ്സിന് ഫിഷർമെന്മാരെ പിന്നെ ഓടിച്ചു വിട്ടിട്ട് വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്നു ശരിയാണ് വിഴിഞ്ഞം പദ്ധതി വിചാരിക്കുന്ന രീതിയിൽ നന്നായി നടപ്പാക്കിയാൽ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തി